ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ് ആണ്. അതോടൊപ്പം തന്നെ പഠിക്കുന്നു മോണോടോണിക് പ്രിഫറൻസ്. ഓക്കെ, എന്താണ് ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായി, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്റെ എല്ലാ ക്ലാസ്സുകളെയും സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ എന്റെ വീഡിയോസ് നിങ്ങൾ ഫുൾ ലെങ്തിൽ കാണാൻ ശ്രമിക്കുക, കാരണം എന്റെ ക്ലാസ്സുകളെല്ലാം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുൾ ലെങ്തിൽ വീഡിയോസ് കാണേണ്ടതുണ്ട്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, ക്ലാസ്സിനെ സംബന്ധിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്. ഒരു ബജറ്റ് സെറ്റ് അല്ലെങ്കിൽ ബജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ കാരണം കൺസ്യൂമേഴ്സ് ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ചസ് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം. രണ്ടാമത്തേത് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഓക്കെ ഓക്കെ, അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് വാങ്ങുന്ന സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ. നോക്കാം, നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഉപഭോക്താവിന്റെ വരുമാനത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ. ഉപഭോക്താവിന്റെ വരുമാനം ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പൊ നമുക്ക് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കുക. ഒന്നാമത്തേത് ഉപഭോക്താവിന്റെ വരുമാനം കൂടുമ്പോൾ, രണ്ടാമത്തേത് ഉപഭോക്താവിന്റെ വരുമാനം കുറയുമ്പോൾ. ക്ലിയർ അല്ലേ? ഉപഭോക്താവിന്റെ വരുമാനം കൂടുമ്പോൾ എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ പറയും, എന്താണ് ഉപഭോക്താവിന്റെ വരുമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപഭോക്താവ് എന്ത് ചെയ്യും? വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും അല്ലെ. വരുമാനം കൂടുമ്പോൾ കൂടുതൽ വാങ്ങും, സ്വാഭാവികമാണ്. ഉപഭോക്താവിന്റെ വരുമാനം കൂടിയാൽ ഇവിടെ രണ്ട് സാധനങ്ങളാണ് വാങ്ങുന്നത്, സാധനം ഒന്ന് സാധനം രണ്ട്. ഈ രണ്ട് സാധനങ്ങളുടെയും അളവുകൾ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ബജറ്റ് ലൈൻ, എക്സിസ്റ്റിംഗ് ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? റൈറ്റ് അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, മാറും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, മനസ്സിലാവണ്ടോ? അപ്പൊ ഞാനതൊന്ന് നമ്മുടെ തിയററ്റിക്കൽ ആയിട്ടൊന്ന് ഇറങ്ങി പറയാം. എങ്ങനെ പറയുന്നത്? അതായത് ഉപഭോക്താവിന്റെ വരുമാനം എമ്മിൽ നിന്ന് M1 ആയി വർദ്ധിച്ചാൽ അയാളുടെ നിലവിലുള്ള ബജറ്റ് ലൈൻ P1X1 + P2X2 = M എന്നത് എന്തായി മാറും? P1X1 + P2X2 = M1 എന്നായിട്ട് വലത്ത് മുകളിലോട്ട് മാറും. ഓക്കെ, ഞാനൊന്ന് കാണിക്കാം, നോക്കൂ. അതായത് നിലവിലുള്ള ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് പറയുന്നത് ഇതാണ്. ഇതാ കിടക്കുന്നത് നിലവിലുള്ള ബജറ്റ് ലൈൻ. നോക്കൂ, ഇവിടെ നമുക്ക് കാണാം എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ഗുഡ് 1 അതുപോലെ തന്നെ വൈ ആക്സിസിലെ ഗുഡ് 2 ആണ് നമ്മൾ കൊടുക്കുന്നത്. ബജറ്റ് ലൈൻ വൈ ആക്സിസിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഒരു ലീനിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, അതിന് മുകളിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? P1X1 + P2X2 = M എന്ന് എഴുതും. ഓക്കെ, എന്നിട്ട് ആ ബജറ്റ് ലൈനിന്റെ മുകൾ ഭാഗത്ത് വൈ ആക്സിസിൽ ബജറ്റ് ലൈൻ വൈ ആക്സിസിൽ ടാൻജന്റ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് എഴുതും? M/P2 എന്ന് എഴുതും. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് എഴുതും? M/P1 എന്ന് എഴുതും. ഓക്കെ, അത് M/P1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, M/P2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ അതിൽ നമ്മളൊരു ചെറിയ മാറ്റം വരുന്ന പറഞ്ഞത് ആ നിലവിലുള്ള ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഉപഭോക്താവ് വരുമാനം വർദ്ധിക്കുമ്പോൾ അയാളുടെ ബജറ്റ് ലൈനിന്റെ സമവാക്യം ഇങ്ങനെയായി മാറും. എങ്ങനെയാ സമവാക്യം? നോക്കൂ, ഞാൻ ആ റെഡിൽ ബോക്സ് ചെയ്തിട്ടുണ്ട്. P1X1 + P2X2 = M1. എമ്മിന്റെ മുകൾ ഭാഗത്ത് എമ്മിന്റെ കാലിന്റെ അവസാനത്തിൽ ഒരു 1 കൊടുത്താൽ മതി. ഓക്കെ, M1 എന്നുള്ളത് മനസ്സിലാവുണ്ടോ? എന്താ M1 എന്ന് സൂചിപ്പിക്കുന്നത്? എമ്മിൽ നിന്ന് വരുമാനം M1 ആയി വർദ്ധിച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ബജറ്റ് ലൈനിൽ എന്ത് മാറ്റം ഉണ്ടാവും? നോക്കൂ, നിലവിലുള്ള ബജറ്റ് ലൈൻ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടാ? നിലവിലുള്ള ബജറ്റ് ലൈൻ താഴെ കൊടുത്തിട്ടുണ്ട്. പുതിയ ബജറ്റ് ലൈൻ വലത്ത് മുകളിലോട്ട്, ഈ കർവിന്റെ മുകളിലാണ് ബജറ്റ് ലൈൻ പുതിയത് വന്നിട്ടുള്ളത്.
ഓക്കെ ഇത്രേ ഉള്ളൂ. അപ്പോ മാത്രമല്ല അത് മാറുന്നതിനനുസരിച്ച് അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മാറ്റണം. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, നിലവിലുള്ള ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം ബൈ പി വൺ എന്നുള്ളത് എന്തായി മാറും? എം വൺ ബൈ പി വൺ എന്നാകും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താവും? എം വൺ ബൈ പി ടു എന്നാവും. എം ബൈ പി ടു എന്നുള്ളത് എം വൺ ബൈ പി ടു എന്നാവും. മനസ്സിലാവുണ്ടോ? വരുമാനം വർദ്ധിക്കുമ്പോൾ വരുമാനത്തിന്റെ ആ ഒരു കാര്യം കൂടെ അവിടെ നമ്മൾ എഴുതി വെക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് വരുമാനം കുറയുമ്പോൾ, ഡിക്രീസ് ഇൻ ഇൻകം. വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുക? വരുമാനം കുറഞ്ഞാൽ ഒരു ഉപഭോക്താവ് വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കുറയും, അല്ലെങ്കിൽ കുറയ്ക്കും. ഓക്കെ, അങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വാങ്ങുന്ന സാധനങ്ങളുടെ അളവിൽ, സോറി, ആ യെസ് വാങ്ങുന്ന വരുമാനം കുറയുമ്പോൾ സാധനങ്ങളുടെ അളവ് കുറയ്ക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഇടത്ത് താഴോട്ട് മാറും, ലെഫ്റ്റ് ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് ഡൗൺവേർഡ് ആകും എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് നിലവിലുള്ള ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കുറയും. അപ്പോ അദ്ദേഹത്തിന്റെ നിലവിലുള്ള ബജറ്റ് ലൈൻ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്ന് പറയുന്ന ബജറ്റ് ലൈൻ അതിന്റെ തൊട്ട് താഴേക്ക് ഇടത്തോട്ട് ഇങ്ങോട്ട് മാറും. എങ്ങനെ മാറുക? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ, അവിടെ നമ്മൾ വരുമാനം കൂടിയപ്പോ എം എന്ന് പറഞ്ഞിരുന്നത്, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എം സീറോ എന്ന് എഴുതാം. വരുമാനം കുറയല്ലേ, അപ്പൊ സീറോ എന്ന് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പം സീറോ ഒന്നും ഉണ്ടാവില്ല, വൺ തന്നെ ഉണ്ടാവുക. മാറ്റം എന്നുള്ളതുകൊണ്ടാണ് അവിടെ വണ്ണ് അങ്ങ് വലത്തോട്ടും ഇടത്തോട്ടും മാറുന്നു. അപ്പൊ അവർ വണ്ണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കൂടുമ്പോ എം വണ്ണും, വരുമാനം എമ്മിൽ നിന്ന് കൂടുമ്പോ എം വൺ ആയിട്ട് കൂടും, അതുപോലെ തന്നെ വരുമാനം എമ്മിൽ നിന്ന് കുറയുമ്പോ എം സീറോ ആയിട്ട് കുറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ടിൽ അങ്ങനെ വണ്ണെന്നാണ് കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ ഒരു സമവാക്യ പ്രകാരം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വരുമാനം കുറഞ്ഞാൽ തിയറി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഉപഭോക്താവിന്റെ വരുമാനം എമ്മിൽ നിന്ന് എം വൺ ആയിട്ട് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാളുടെ ബജറ്റ് ലൈൻ, നിലവിലുള്ള ബജറ്റ് ലൈൻ ഇടത്ത് താഴോട്ട് മാറുന്നു. നിലവിലുള്ള ബജറ്റ് ലൈൻ ഇടത്ത് താഴോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാ ഇങ്ങനെ കിട്ടും. ഉണ്ടാ, നിലവിലുള്ള ബജറ്റ് ലൈൻ എടുത്ത് താഴോട്ട് മാറിക്കഴിഞ്ഞാൽ നിലവിലുള്ള ബജറ്റ് ലൈൻ മുകളിലാണ് ഉണ്ടാവുക. ഉണ്ടാ, നിലവിലുള്ള ബജറ്റ് ലൈൻ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്നുള്ള ബജറ്റ് ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എം ബൈ പി ടു ആണ്, ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം ബൈ പി വൺ ആണ്. എന്നാൽ ഈ ബജറ്റ് ലൈൻ താഴോട്ട്, ഇങ്ങോട്ട് താഴോട്ട് മാറുന്നു. ഇങ്ങോട്ട് താഴോട്ട് മാറുമ്പോൾ ബജറ്റ് ലൈൻ എന്തായി മാറും? പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എം, ഇവിടെ വണ്ണാ കൊടുത്തുള്ള സീറോ എന്ന് എഴുതിയാൽ മതി, എം സീറോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് കിട്ടും? എം സീറോ ബൈ പി ടു എന്ന് കിട്ടും. അതുപോലെ തന്നെ ഒറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം സീറോ ബൈ പി വൺ എന്നും കിട്ടും. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഉപഭോക്താവ് വാങ്ങുന്ന രണ്ടാമത്തെ കേസ്, ഉപഭോക്താവ് വാങ്ങുന്ന സാധനങ്ങളുടെ വില മാറുമ്പോൾ എന്നുള്ളതാണ്. വില സാധനം ഒന്നും സാധനം രണ്ടും വാങ്ങുമ്പോൾ രണ്ടിന്റെയും വിലയിൽ മാറ്റം ഉണ്ടാവും. വിലകൾ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പൊ നമ്മൾ സാധനം ഒന്നിന്റെ കേസ് പറയാം കേട്ടോ. ആദ്യം സാധനം ഒന്നിന്റെ വില കൂടുമ്പോൾ, ഉപഭോക്താവിന്റെ സാധനം ഒന്നിന്റെ വില പി വൺ ആണ്. ആ പി വൺ എന്ന് പറയുന്ന വില പി വൺ വൺ ആയിട്ട് കൂടും. വണ്ണ് കൂടുതലാണല്ലോ, ഞാൻ നേരത്തെ എം എം വണ്ണ് എന്ന് പറഞ്ഞത് കൂടിയതാണ്. അതുപോലെ പി വൺ എന്ന് പറയുന്ന വില പി വൺ വൺ ആയിട്ട് വർദ്ധിക്കുമ്പോൾ, ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ വില പി വണ്ണിൽ നിന്ന് പി വൺ വൺ ആയിട്ട് വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? അയാൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് ഇത് കുറയും. അപ്പോ നിലവിലുള്ള ബജറ്റ് ലൈൻ ലെഫ്റ്റ് ഡൗൺവേർഡ് ആകും. മനസ്സിലാവുണ്ടോ? മാത്രമല്ല നമുക്ക് അവിടെ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എങ്ങനെയാണ്? ശ്രദ്ധിക്കണം. പി വൺ വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ ടു എം എന്നാവും. ഓക്കെ, അതിന്റെ കർവ് ഇതാ, ഈ കാണുന്നതാണ് ഏത് വില കൂടുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് നിലവിലുള്ള ബജറ്റ് ലൈൻ ആണ്. നോക്കൂ, ഇത് നിലവിലുള്ള ബജറ്റ് ലൈൻ അല്ലെ, മുൻപിൽ കിടക്കുന്നത് നിലവിലുള്ള ബജറ്റ് ലൈൻ. അതിന്റെ സമവാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി സാധനം ഒന്നിന്റെ വില കൂടുകയാണ് ചെയ്തത്. ഒന്നിന്റെ വില കൂടിയപ്പോ നിലവിലുള്ള ബജറ്റ് ലൈൻ ഇടത്തോട്ട് മാറി, ഇങ്ങോട്ട് ഈ ആരോ മാർഗം ഇടത്തോട്ട് മാറുന്നതാണ്, ഇടത്തോട്ട് മാറി.
അങ്ങനെ മാറിയപ്പോ വില പിയിൽ നിന്ന് എത്രയായി വർദ്ധിച്ചു എന്നാണ്, P1 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ നമുക്ക് പുതിയ സമവാക്യം കിട്ടും. എന്താ സമവാക്യം? P11x1 + P2x2 = m എന്ന് കിട്ടും. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ എഴുതാണ്ട്, ഏത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും മാറും. എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്? ഏതായിരുന്നു ആദ്യം? M/P1 എന്നുള്ളതായിരുന്നു. ഇവിടെ എന്താവും പിന്നെ? M/P11 എന്നാകും. M/P11 എന്നാകും. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ്, സാധനം ഒന്നിന്റെ വില കുറഞ്ഞാൽ, അതായത് പിയിൽ നിന്ന് വില P10 ആയി കുറഞ്ഞാൽ, കൂടുമ്പോ പിയിൽ നിന്ന് വില കൂടുമ്പോ P11 ആകും, വില കുറയുമ്പോ എന്താകും? P10 ആകും. സീറോ എന്നുള്ളത് ആ പിന്റെ മുകൾ ഭാഗത്ത് ഇട്ടുകൊടുത്താൽ മതി. സീറോ P1 താഴെ ഇടുക, സീറോ മുകളിൽ ഇടുക. ഓക്കെ, പി എന്ന് എഴുതിയിട്ട് വണ്ണ് താഴെയും അതിന് നേരെ മേലെ സീറോ ഇട്ട് കൊടുക്കുക. അപ്പൊ വായിക്കേണ്ടത് P10 എന്നാണ്. ഇന്ന് വില P10 ആയിട്ട് കുറഞ്ഞാൽ ഉപഭോക്താവ് എന്ത് ചെയ്യും? വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് അങ്ങോട്ട് കൂട്ടും. വില കുറഞ്ഞതല്ലേ, അപ്പൊ കൂടുതൽ വാങ്ങുമല്ലോ. നിലവിലുള്ള ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? വലത്ത് മുകളിലോട്ട് അങ്ങോട്ട് മാറും. കൂടുതൽ വാങ്ങുമ്പോൾ വലത്തോട്ട് മാറും, കുറച്ച് വാങ്ങുമ്പോൾ ഇടത്തോട്ട് മാറും. ഓക്കെ, മാത്രമല്ല അവിടെ ബജറ്റ് ലൈൻ എന്താണ് മാറും? എന്താണ് ബജറ്റ് ലൈനിന്റെ സമവാക്യം എന്നാണ് മാറും. എങ്ങനെയാണ് അത്? അതായത് P1x1 + P2x2 = m എന്ന് പറയുന്ന സമവാക്യം, സാധനം ഒന്നിന്റെ വില കുറഞ്ഞാൽ P1 ൽ നിന്ന് വില P10 ആയി കുറയുമ്പോൾ സമവാക്യം എങ്ങനെ കിട്ടുക? P10x1 + P2x2 = m. ഓക്കെ, പിന്നെ ബജറ്റ് ലൈനിന്റെ ആ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റോ അതും മാറും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താ മാറുക? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ M/P1 നിന്ന് M/P10 ആയിട്ട് മാറും. ഇതാണ് ആൾക്കാർ. ഓക്കെ, ഈ കാണുന്നതാണ് ആൾക്കാർ. നോക്കൂ, കണ്ടോ, ഇവിടെ മനസ്സിലായി. നിലവിലുള്ള ബജറ്റ് ലൈൻ ഇതാണ്, കണ്ടോ. ഇതെന്ത് ചെയ്തു? വില കുറഞ്ഞപ്പോ ബജറ്റ് ലൈൻ ആൾക്കാർ കൂടുതൽ വാങ്ങി, അപ്പൊ ഇത്രയും കൂടുതൽ വാങ്ങിയപ്പോ വലത്തോട്ട് മാറി, കണ്ടോ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ അതിന്റെ മുകളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ? അവിടെ P2 സംഭവിക്കില്ല കേട്ടോ. M/P2 എന്നുള്ളിടത്ത് ഒന്നും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. കാരണം രണ്ടാമത്തെ സാധനമാണ് അത്, അവിടെ മാറ്റമൊന്നുമില്ല. വണ്ണിലാണ് മാറ്റം ഉണ്ടാവുന്നത്. ഓക്കെ, സാധനം ഒന്നിലാണ് മാറ്റം ഉണ്ടാവുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ ഇനി നമുക്ക് സാധനം ഇതേപോലെ തന്നെ സാധനം രണ്ടിന്റെ വിലയിൽ മാറ്റം ഉണ്ടായാൽ രണ്ടിന്റെ വില എങ്ങനെ മാറും? ഇതേപോലെ തന്നെ മാറും. സാധനം ഒന്നിന്റെ വില കൂടി കുറഞ്ഞു, ഇതേപോലെ തന്നെ സാധനം രണ്ടിന്റെ വില കൂടുന്നു കുറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോടോണിക് പ്രിഫറൻസ് ആണ്. എന്താണ് മോണോടോണിക് പ്രിഫറൻസ്? മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഉത്തരം ചോദ്യമായിട്ട് വന്നിട്ട് ചോദ്യ ഉത്തരം നമ്മൾ എഴുതേണ്ടി വരും, ചോദ്യത്തെ ഉത്തരമാക്കി എഴുതേണ്ടി വരും. ഓക്കെ, അതായത് The consumer prefer more amount of bundle than less amount of bundle. മനസ്സിലായോ? കുറഞ്ഞ ബണ്ടിലിനേക്കാൾ കൂടുതൽ ബണ്ടിലിനോടുള്ള ഉപഭോക്താവിന്റെ താല്പര്യത്തിന് പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ്. ഇപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെ അത് ചോദിക്കുക? കുറഞ്ഞ ബണ്ടിലിനേക്കാൾ കൂടുതൽ ബണ്ടിലിനോടുള്ള താല്പര്യത്തെ ഡാഷ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ താല്പര്യമാണ് ഡാഷ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്, അതൊന്നും കൂടുതൽ നേരം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത വരുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് MRS എന്ന് പറയാം. അതായത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. ഓക്കെ, എന്താണ് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് നമ്മളത് MOC, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മൈക്രോയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവിടെ നമ്മൾ ആ കാൽക്കുലേഷൻ നടത്തിയ അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എന്ത് കാണേണ്ടത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണേണ്ടത്. എന്താണ് MRS? അതായത് MRS എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് ടു സാക്രിഫൈസ് ടു ഗെറ്റ് 1 extra unit ഓഫ് ഗുഡ് 1. കണ്ടാ, ഇതൊക്കെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ നമ്മൾ മുമ്പ് ഇതൊക്കെ കേട്ടതല്ലേ. സാധനം ഒന്നിന്റെ ഒരളവ് കൂടുതൽ കിട്ടാൻ വേണ്ടി സാധനം രണ്ടിന്റെ അളവിലുണ്ടാകുന്ന പരിത്യാഗം, അതാണ് ഏത്? MRS. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഗുഡ്സിനെ, അതായത് രണ്ട് ഗുഡ്സാണല്ലോ പറഞ്ഞത്, സാധനം ഒന്ന്
സാധനം രണ്ട്. ഈ സാധനം ഒന്നിനെ എക്സ് വൺ എന്നും സാധനം രണ്ടിനെ എക്സ് ടു എന്നും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എം ആർ എസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ്, എം ആർ എസ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു ഡെൽറ്റ എക്സ് ടു ബൈ ഡെൽറ്റ എക്സ് വൺ. ഓക്കെ, ഡെൽറ്റ എക്സ് ടു ബൈ ഡെൽറ്റ എക്സ് വൺ, അതായത് സാധനം രണ്ടിന്റെ എക്സ് ടുവിന്റെ അളവിലുണ്ടായ മാറ്റത്തെ എക്സ് വണ്ണിന്റെ, സാധനം ഒന്നായ എക്സ് വണ്ണിന്റെ അളവിലുണ്ടായ മാറ്റം കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എം ആർ എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. കാൽക്കുലേഷൻസ് ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ കാണിക്കാം. ഈ ടേബിളിൽ നിങ്ങൾ നോക്കൂ, അതായത് ഇവിടെ നമുക്ക് നാല് കോളം കാണുന്നുണ്ട്. ഈ നാല് കോളം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ എം ആർ എസ് കാൽക്കുലേറ്റ് ചെയ്തതാണ് കേട്ടോ. ഒന്നാമത്തെ കോളത്തില് അവിടെ അതിന്റെ ബണ്ടിൽസ് ആ കൊടുത്തുള്ള എ ബി സി ഡി ഇ എന്ന് പറയുന്ന ബണ്ടിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുഡ് ടു ആണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്, ഗുഡ് ത്രീ ഗുഡ് വണ്ണിനെ മൂന്നാമത്തെ കോളത്തിലും കൊടുത്തിട്ടുണ്ട്. രണ്ടിന്റെ അളവ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ യു ഷേപ്പ് തന്നെ ചെയ്താൽ മതി. കഴിഞ്ഞ എം ഒ സി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യു ഷേപ്പ് ചെയ്തത് ഓർമ്മ ഉണ്ടോ? യു ഷേപ്പിലാണല്ലോ, അങ്ങനെ യു ഷേപ്പിലല്ലേ താഴോട്ട് ഇറങ്ങിയത്, അങ്ങനെ യു ഷേപ്പ് തന്നെ ചെയ്യുക. ഓക്കെ, സമവാക്യം ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. എം ആർ എസ് കാണാനുള്ള സമവാക്യം എം ആർ എസ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു ഏതാ, ഡെൽറ്റ എക്സ് ടു ബൈ ഡെൽറ്റ എക്സ് വൺ എന്നാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.